Hi friends, welcome back to Ammu's Learning. In the number particular, 6th standard basic science, the 4th chapter along with motion. Each chapter is under particle and it is under classical cooling. That is the link in the description box. In the class, we will study oscillation. In the oscillation, the to and fro motion of a body about a mean position is called oscillation. To and fro motion എന്ന് പറയുമ്പോൾ motion towards both sides രണ്ട് സൈഡിലോട്ടുമുള്ള motion ആണ് അതുമാത്രമല്ല ഈ motion about a mean position ഒരു mean positionൽ നിന്നുകൊണ്ടാണ് മൂവ് ചെയ്യുന്നത് position മാറുന്നില്ല example ആയിട്ട് പറഞ്ഞാൽ ക്ലോക്കിലെ pendulum മൂവ് ചെയ്യുന്നത് ഒരു ഊഞ്ഞാലിന്റെ motion പിന്നെ എന്താ ഒരു hanging lampന്റെ motion പിന്നെ motion of the wiper of a vehicle മനസ്സിലായോ ഇനി രണ്ട് മൂന്ന് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട് ചെയ്തു നോക്കാനാണ് ബീറ്റ് വൺ ഓഫ് ദ പ്രോങ്സ് ഓഫ് എ ട്യൂണിംഗ് ഫോർക്ക് വിത്ത് എ റബ്ബർ ഹാമർ ഒരു ട്യൂണിംഗ് ഫോർക്കിന്റെ ഒരു പ്രോങ്സിൽ ഒരു റബ്ബർ ഹാമർ കൊണ്ടൊന്ന് തട്ടുക അതുപോലെ ടാപ്പ് ഓൺ എ സ്ട്രെച്ച് റബ്ബർ ബാൻഡ് യൂസിംഗ് എ ഫിംഗർ വലിച്ചു പിടിച്ചിരിക്കുന്ന റബ്ബർ ബാൻഡിൽ ഫിംഗർ കൊണ്ട് തട്ടുക പ്ലേസ് എ മെറ്റൽ സ്കെയിൽ ഓൺ എ ടേബിൾ ഇൻ സച്ച് എ വേ ദാറ്റ് വൺ ഓഫ് ഇറ്റ്സ് എൻഡ്സ് പ്രൊജക്ട്സ് ഔട്ട് and tap this end using your fingers. ആ പിക്ചറിൽ നോക്കൂ തന്നിരിക്കുന്നത് പോലെ ഒരു സൈഡ് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന രീതിയിൽ ഒരു മെറ്റൽ സ്കെയിൽ ടേബിളിൽ വെക്കുക എന്നിട്ട് എന്ത് ചെയ്യണം അതിന്റെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഭാഗത്ത് കൈകൊണ്ട് തട്ടണം അപ്പോൾ ഈ മൂന്ന് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും നമ്മൾ എന്താ കാണുന്നത് ദ മോഷൻ ഓഫ് ദ ഓബ്ജക്ട്സ് ആർ അറ്റ് എ ഗ്രേറ്റർ സ്പീഡ് നല്ല സ്പീഡിലാണ് ആ ഓബ്ജക്ട്സ് മൂവ് ചെയ്യുന്നത് റബ്ബർ ബാൻഡ് വലിച്ചു പിടിച്ചിട്ട് വിരൽ കൊണ്ട് തട്ടുമ്പോഴുള്ള മോഷനൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കും ഈ മൂന്ന് എക്സ്പെരിമെന്റിലും ഓസിലേഷൻ ആണ് നടക്കുന്നതെങ്കിലും അതെങ്ങനെയാണ് വളരെ വലിയ സ്പീഡിലാണ് നടക്കുന്നത് ഫാസ്റ്റ് ടു ആൻഡ് ഫ്രോ മോഷൻ ആണെന്ന് പറയാം ഇങ്ങനെ ഫാസ്റ്റ് ഓസിലേഷനെ വൈബ്രേഷൻ എന്ന് പറയുന്നു കമ്പനം മനസ്സിലായോ അപ്പോൾ ഈ മൂന്ന് എക്സ്പെരിമെന്റിലും വൈബ്രേഷൻ ആണ് നടന്നത് വാട്ട് ഈസ് വൈബ്രേഷൻ ഫാസ്റ്റ് ഓസിലേഷൻസ് ആർ റെഫേർഡ് ടു ആസ് വൈബ്രേഷൻസ് മനസ്സിലായോ ഇനി വൈബ്രേഷൻ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു പി പി ഉണ്ടാക്കാം എന്താണ് ഊതുന്ന പി പി ഉണ്ടാക്കാൻ പോവുകയാണ് ലെറ്റ്സ് മേക്ക് എ ബ്ലോ പൈ പി പി വിച്ച് ഹെൽപ്പ് അസ് ടു ഒബ്സർവ് വൈബ്രേഷൻസ് മെറ്റീരിയൽസ് എന്തൊക്കെയാ വേണ്ടത് 10 സെന്റിമീറ്റർ ലോങ് പൈപ്പ് ഓഫ് 1 ഇഞ്ച് ഡയമീറ്റർ 1 ഇഞ്ച് വ്യാസവും 10 സെന്റിമീറ്റർ നീളവുമുള്ള ഒരു പൈപ്പ് ഒരു ബലൂൺ ദ എംപ്റ്റി കേസ് ഓഫ് എ പെൻ ഒഴിഞ്ഞ പേന റബ്ബർ ബാൻഡ് 2 മീറ്റർ ലോങ് ത്രെഡ് 2 മീറ്റർ നീളമുള്ള നൂല് പിന്നെ സെല്ലോ ടേപ്പ് മനസ്സിലായോ മെത്തേഡ് എന്താ അതെങ്ങനെയാ ഉണ്ടാക്കുന്നത് കട്ട് ഓപ്പൺ ദ ക്ലോസ്ഡ് എൻഡ് ഓഫ് ദ ബലൂൺ ഇൻസേർട്ട് ദ പൈപ്പ് അറ്റ് വൺ എൻഡ് ഓഫ് ദ ബലൂൺ ആൻഡ് ദ എംപ്റ്റി കേസ് ഓഫ് എ പെൻ അറ്റ് ദ അതർ ടൈ ദം സ്ട്രോങ്ലി യൂസിംഗ് എ റബ്ബർ ബാൻഡ് ഹോൾഡ് ദ പൈപ്പ് വെർട്ടിക്കലി ആൻഡ് സ്ട്രെച്ച് ദ എംപ്റ്റി പെൻ ഹൊറിസോണ്ടലി നൗ ദ ബലൂൺ വിൽ അപ്പിയർ ലൈക്ക് എ സ്ട്രെച്ച്ഡ് മെംബ്രേൻ In the middle of this stretched portion, fix one end of the thread using cello tape. The PP is now ready for use. എങ്ങനെയാണ് ബലൂണിന്റെ ക്ലോസ് ആയിരിക്കുന്ന ഭാഗം കട്ട് ചെയ്ത് ആ പൈപ്പിനെ ബലൂണിന്റെ ഉള്ളിലാക്കുക അത് കഴിഞ്ഞ് ബലൂണിന്റെ മറു സൈഡിൽ ആ ഒഴിഞ്ഞ പേന കയറ്റിയിട്ട് രണ്ട് ഭാഗവും ഒരു റബ്ബർ ബാൻഡ് വെച്ച് മുറുക്കെ കെട്ടുക മനസ്സിലായോ അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം ആ പൈപ്പ് വെർട്ടിക്കലായിട്ട് പിടിച്ചുകൊണ്ട് കുത്തനെ പിടിച്ചുകൊണ്ട് ആ ഒഴിഞ്ഞ പേനയെ വലിച്ചു പിടിക്കുക ഈ പേന വലിച്ചു പിടിക്കുമ്പോൾ അതിനൊപ്പം റബ്ബർ ബാൻഡും സ്ട്രെച്ച് ചെയ്യും വലിയും അല്ലെ വലിഞ്ഞ് നേർത്ത പാട പോലെ കാണും അപ്പോൾ എന്ത് ചെയ്യണം ആ ബലൂണിന്റെ നടുക്ക് ഒരു നൂല് സെലോ ടേപ്പ് വെച്ച് ഫിക്സ് ചെയ്യുക മനസ്സിലായോ വലിച്ചു പിടിച്ച ബലൂണിന്റെ മിഡിൽ ഭാഗത്ത് ഒരു നൂല് സെലോ ടേപ്പ് വെച്ച് ഫിക്സ് ചെയ്യുക ഇപ്പോൾ പി പി റെഡി ആയി കഴിഞ്ഞു ഇനി മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ അതെങ്ങനെയാ ഉപയോഗിക്കേണ്ടത് Let your friend pull the free end of the thread. ത്രെഡിന്റെ ഫ്രീ എൻഡ് നിങ്ങളുടെ ഫ്രണ്ടിനോട് വലിച്ചു പിടിക്കാൻ പറയുക എന്നിട്ട് എന്ത് ചെയ്യണം ആ എംപ്റ്റി പേന വലിച്ചു പിടിച്ച് അതിലൂടെ ഊതുക പുൾ ദ കേസ് ഓഫ് ദ പെൻ ആൻഡ് ബ്ലോ ത്രൂ ഇറ്റ് ഡോണ്ട് യു ഹിയർ എ സൗണ്ട് ലൈക്ക് എ ട്രംഫറ്റ് ഓഫ് ആൻ എലിഫന്റ് എലിഫന്റിന്റെ ചിഹ്നം വിളി പോലെ ഒരു സൗണ്ട് നിങ്ങൾ കേൾക്കുന്നില്ലേ ഒബ്സർവ് ദ മൂവ്മെന്റ് ഓഫ് ദ ത്രെഡ് ആസ് വെൽ വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് ഇറ്റ് എന്ത് മോഷനാണ് അവിടെ കാണാൻ കഴിയുന്നത് The vibrations of the stretched balloon and the thread can be seen clearly from this experiment. സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിരിക്കുന്ന ബലൂണിന്റെയും അതുപോലെ നൂലിന്റെയും വൈബ്രേഷൻ നമുക്ക് കാണാൻ കഴിയും ആ പേനയിലൂടെ ഊതിയപ്പോൾ ആ ബലൂണും അതുപോലെ ബലൂണിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ത്രെഡും വൈബ്രേറ്റ് ചെയ്യുന്നു മനസ്സിലായോ
അപ്പോൾ വൈബ്രേഷൻ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പിപി ആണ് ഉണ്ടാക്കിയത് അപ്പോൾ വൈബ്രേഷൻ മനസ്സിലാക്കാനുള്ള പിപി ഉണ്ടാക്കാൻ വേണ്ട മെറ്റീരിയൽസ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് അതിൽ നിന്നും എന്താണ് കാണാൻ കഴിയുന്നത് അതെല്ലാം നിങ്ങൾക്ക് ഇതിൽ നിന്നും എഴുതാൻ കഴിയും അടുത്ത മോഷൻ ഇൻ ആപ്ലിക്കേഷൻ ഒബ്സർവ് എ ടൈലർ സ്റ്റിച്ചിങ് ക്ലോത്ത്സ് യൂസിംഗ് എ സീവിംഗ് മെഷീൻ ഒരു ടൈലർ സീവിംഗ് മെഷീൻ ഉപയോഗിച്ച് ക്ലോത്ത്സ് തയ്ക്കുന്നതാണ് ഓഫ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഷൻ യു ഹാവ് ഓൾറെഡി കം അക്രോസ് വിച്ച് ആർ ദ വൺസ് യു ക്യാൻ സീ ഇൻ എ സീവിംഗ് മെഷീൻ നമ്മൾ പലതരത്തിലുള്ള മോഷൻസ് പഠിച്ചു അല്ലെ അപ്പോൾ സീവിംഗ് മെഷീനിൽ നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള മോഷൻസ് ആ കാണുന്നത് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് വീലിന്റെ മോഷൻ നോക്കാം മോഷൻ ഓഫ് ദ വീൽ ഏതാണ് റൊട്ടേഷൻ ആണ് കാരണം വീല് ഒരു പോയിന്റിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട് അതിനെ ബേസ് ചെയ്ത് ആ ആക്സിസിനെ കേന്ദ്രീകരിച്ചാണ് ആ വീല് മൂവ് ചെയ്യുന്നത് അതുകൊണ്ട് എന്ത് പറയാം വീലിന്റെ മോഷൻ റൊട്ടേഷൻ ഇനി മോഷൻ ഓഫ് ദ സ്ട്രിംഗ് ആ മെഷീനിൽ ഒരു ബെൽറ്റ് കാണാറില്ലേ ആ വീലിനെയും മുകളിലത്തെ ചെറിയ വീലിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു ബെൽറ്റ് ഉണ്ട് ആ സ്ട്രിങ്ങിന്റെ മോഷൻ എങ്ങനെയാണ് സർക്കുലർ മോഷനാണ് അപ്പോൾ മോഷൻ ഓഫ് ദ സ്ട്രിംഗ് സർക്കുലർ മോഷൻ ഇനി മോഷൻ ഓഫ് ദ നീഡിൽ സൂചി എങ്ങനെയാ മൂവ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈനിലാണ് അപ്പോൾ മോഷൻ ഓഫ് ദ നീഡിൽ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ മനസ്സിലായല്ലോ സീവിംഗ് മെഷീനിലെ ഓരോ പാർട്ടിന്റെയും മൂവ്മെന്റ് ആണ് പറഞ്ഞത് ഇനി കംപ്ലീറ്റ് ദ ടേബിൾ ആഡിംഗ് ദ ടൈപ്സ് ഓഫ് മോഷൻ ആൻഡ് ദ യൂസസ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് മെൻഷൻ ബിലോ ഈ തന്നിരിക്കുന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് ഒന്നിൽ ബോഡി ഇൻ മോഷൻ തന്നിട്ടുണ്ട് ബാക്കി നമ്മൾ ടൈപ്സ് ഓഫ് മോഷനും യൂസും എഴുതണം ബോഡി ഇൻ മോഷനിൽ ഫസ്റ്റ് ഏതാ ദ മെമ്പറൈൻ ഓഫ് ചെണ്ട അതായത് ഡ്രം ഹെഡ് ചെണ്ടയിൽ ഒരു മെമ്പറൈൻ ഉണ്ട് അതിൽ വരുന്ന മോഷൻ ഏതാണ് ഓസിലേഷൻ അതിന്റെ യൂസ് പ്രൊഡ്യൂസസ് സൗണ്ട് മനസ്സിലായല്ലോ ബോഡി ഇൻ മോഷൻ ദ മെമ്പറൈൻ ഓഫ് ചെണ്ട ടൈപ്പ് ഓഫ് മോഷൻ ഓസിലേഷൻ യൂസ് പ്രൊഡ്യൂസസ് സൗണ്ട് അടുത്തത് എ റൊട്ടേറ്റിംഗ് ചെയർ റൊട്ടേറ്റ് ചെയ്യുന്ന ചെയർ അതിൽ ടൈപ്പ് ഓഫ് മോഷൻ റൊട്ടേഷൻ അതിന്റെ യൂസ് എന്താ ഹെൽപ്സ് ടു ടേൺ ഇൻ ഓൾ ഡയറക്ഷൻസ് എല്ലാ ഡയറക്ഷനിലോട്ടും ടേൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു ഈ റൊട്ടേറ്റിംഗ് ചെയറിൽ ചെയർ റൊട്ടേറ്റ് ചെയ്യുന്നത് ഒരു പോയിന്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ചെയറിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റിൽ നിന്നുകൊണ്ടാണ് ചെയർ കറങ്ങുന്നത് അതുകൊണ്ടാണ് റൊട്ടേഷണൽ മോഷൻ വന്നത് ആക്സിസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മൂവ്മെന്റ് ആണ് അല്ലെങ്കിൽ മോഷനാണ് റൊട്ടേഷണൽ മോഷൻ ദ ടിപ്പ് ഓഫ് എ ക്ലോക്ക്സ് ഹാൻഡ് ക്ലോക്ക് ഹാൻഡിന്റെ മോഷൻ സർക്കുലർ മോഷനാണ് അതിന്റെ യൂസ് ഷോസ് ദ ടൈം ടൈം കാണിക്കുന്നത് ആ ക്ലോക്ക് ഹാൻഡിന്റെ മൂവ്മെന്റിലൂടെയാണ് അതെങ്ങനെയാ മൂവ് ചെയ്യുന്നത് സർക്കുലർ മോഷൻ യൂസ് ഷോസ് ദ ടൈം ദ സ്മോളർ വീൽ ഓഫ് എ സ്വിംഗ് മെഷീൻ സ്വിംഗ് മെഷീനിലെ സ്മോളർ വീൽ ആ മെഷീനിന്റെ ടോപ്പിൽ കാണുന്ന ചെറിയ വീൽ അതിന്റെ മൂവ്മെന്റും റൊട്ടേഷനാണ് കാരണം ആ വീല് ഒരു പോയിന്റുമായിട്ടാണ് ഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് ഒരു ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ട് അതിന്റെ യൂസ് എന്താ ഹെൽപ്സ് ടു മൂവ് ദ നീഡിൽ ഫോർ സ്റ്റിച്ചിങ് ആ സ്മോൾ വീലിന്റെ റൊട്ടേഷൻ കൊണ്ടാണ് നീഡിൽ മൂവ് ചെയ്യുന്നത് മനസ്സിലായോ അപ്പോൾ ഹെൽപ്സ് ടു മൂവ് ദ നീഡിൽ ഫോർ സ്റ്റിച്ചിങ് എ ലിഫ്റ്റ് ലിഫ്റ്റിൽ ലീനിയർ മോഷൻ ആണ് കാരണം എന്താ ലിഫ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് അതുകൊണ്ട് ലിഫ്റ്റ് എന്ന് പറയുന്നത് ലീനിയർ മോഷൻ ആണ് അതിന്റെ യൂസ് എന്താ ഹെൽപ്സ് ടു ട്രാൻസ്പോർട്ട് മൾട്ടി ഫ്ലോഴ്സ് ഒന്നിൽ കൂടുതൽ നിലകളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്താണ് ലിഫ്റ്റ് വേണം അടുത്തത് എ സ്വിംഗ് സ്വിംഗിൽ ഏത് ടൈപ്പ് മോഷൻ ആണ് ഓസിലേഷൻ അതിന്റെ യൂസ് എന്താ എന്റർടൈൻമെന്റ് വിനോദത്തിന് വേണ്ടിയാണ് നമ്മൾ ഊഞ്ഞാലാടുന്നത് സ്ട്രിങ്സ് ഓഫ് വീണ വീണയുടെ കമ്പികൾ അതിൽ ഏത് മോഷനാണ് വൈബ്രേഷൻ അല്ലേ വൈബ്രേഷൻ ആണ് സ്ട്രിങ്സ് ഓഫ് എ വീണ പ്രൊഡ്യൂസേഴ്സ് സൗണ്ട് ആണ് അതിന്റെ യൂസ് എന്ന് പറയുന്നത് എന്താണ് യൂസ് പ്രൊഡ്യൂസേഴ്സ് സൗണ്ട് വീൽസ് ഓഫ് എ ഫ്ലോർ മിൽ ഫ്ലോർ മില്ലിലെ വീലുകളുടെ മോഷൻ റൊട്ടേഷൻ ആണ് അതിന്റെ യൂസ് എന്താ ഹെൽപ് ടു റൊട്ടേറ്റ് ദ ഗ്രൈൻഡിങ് വീൽസ് അതിന്റെ റൊട്ടേഷൻ കൊണ്ടാണ് ഗ്രൈൻഡിങ് വീൽസ് കറങ്ങുന്നത് മനസ്സിലായോ അപ്പോൾ എന്തൊക്കെയാ പഠിച്ചത് ദ മെമ്പറൈൻ ഓഫ് ചെണ്ട ഓസിലേഷൻ എ റൊട്ടേറ്റിംഗ് ചെയർ റൊട്ടേഷൻ ദ ടിപ്പ് ഓഫ് എ ക്ലോക്ക്സ് ഹാൻഡ് സർക്കുലർ മോഷൻ ദ സ്മോളർ വീൽ ഓഫ് എ സ്വിംഗ് മെഷീൻ റൊട്ടേഷൻ എ ലിഫ്റ്റ് ലീനിയർ മോഷൻ എ സ്വിംഗ് ഓസിലേഷൻ സ്ട്രിങ്സ് ഓഫ് വീണ വൈബ്രേഷൻ വീൽസ് ഓഫ് ഫ്ലോർ മിൽ റൊട്ടേഷൻ ഇനി യൂസ് മനസ്സിലായല്ലോ ദ മെമ്പറൈൻ ഓഫ് ചെണ്ട പ്രൊഡ്യൂസസ് സൗണ്ട് എ റൊട്ടേറ്റിംഗ് ചെയർ ഹെൽപ്സ് ടു ടേൺ ഇൻ ഓൾ ഡയറക്ഷൻസ് ദ ടിപ്പ് ഓഫ് ക്ലോക്ക് ഹാൻഡ്സ് ഷോസ് ദ ടൈം ദ സ്മോളർ വീൽ ഓഫ് എ സീവിംഗ് മെഷീൻ ഹെൽപ്സ് ടു മൂവ് ദ നീഡിൽ ഫോർ സ്റ്റിച്ചിങ് എ ലിഫ്റ്റ് ഹെൽപ്സ് ടു ട്രാൻസ്പോർട്ട് മൾട്ടി ഫ്ലോഴ്സ് എ സ്വിംഗ് എന്റർടൈൻമെന്റ് സ്ട്രിങ്സ് ഓഫ് എ വീണ പ്രൊഡ്യൂസസ് സൗണ്ട് വീൽസ് ഓഫ് എ ഫ്ലോർ മിൽ
helps to rotate the grinding wheels. What do you infer from this? ഈ ടേബിളിൽ നിന്നും നമുക്ക് എന്താ മനസ്സിലായത്? Write it in your science diary. മനസ്സിലായ കാര്യം സയൻസ് ഡയറിയിൽ എഴുതുക. ഈ ടേബിളിൽ നിന്നും നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? Various machines that we use in our day-to-day life show different types of motion. നമ്മുടെ day-to-day ലൈഫിൽ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള മെഷീൻസിലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഷൻ ആണുള്ളത്. എന്താണ്? വേരിയസ് മെഷീൻസ് ദാറ്റ് വി യൂസ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ് ഷോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഷൻ. ഇനി നമുക്കൊരു ടോയ് ഫാൻ ഉണ്ടാക്കിയാലോ? ടോയ് ഫാൻ ഉണ്ടാക്കാൻ എന്തൊക്കെ ആവശ്യം? മെറ്റീരിയൽസ് റിക്വയർഡ്: എ സ്മോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ, റിബ് ഓഫ് എ കോക്കനട്ട് ട്രീ ലീഫ്. കോക്കനട്ട് ട്രീ ലീഫിന്റെ റിബ് എന്ന് പറയുമ്പോൾ ഈർക്കിൽ. ത്രെഡ് വേണം, കാർഡ്ബോർഡ് പീസ്, പിന്നെ എ ബീഡ് ആൻഡ് ഗ്ലൂ, ഒരു മുത്തും പശയും വേണം. മനസ്സിലായോ? എ സ്മോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ, റിബ് ഓഫ് എ കോക്കനട്ട് ട്രീ ലീഫ്, ത്രെഡ്, കാർഡ്ബോർഡ് പീസ്, എ ബീഡ് ആൻഡ് ഗ്ലൂ. ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് കൺസ്ട്രക്ഷൻ. നമ്മൾ എങ്ങനെയാ നിർമ്മിക്കാൻ പോകുന്നത്? ആദ്യം, മേക്ക് എ ഹോൾ ഈച്ച് ഓൺ ദ ലിഡ്, ബോട്ടം ആൻഡ് സൈഡ്സ് ഓഫ് ദ ബോട്ടിൽ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആ ബോട്ടിലിന്റെ അടപ്പിൽ, അതുപോലെ താഴെ, പിന്നെ സൈഡിലും ഒരു ഹോൾ ഇടുക. കട്ട് ഔട്ട് ദ ലീവ്സ് ഓഫ് എ ഫാൻ ഫ്രം കാർഡ്ബോർഡ്. കാർഡ്ബോർഡിൽ നിന്നും ഫാനിന്റെ ലീഫ് കട്ട് ചെയ്തെടുക്കുക. ഫിക്സ് ദ ബീഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ റിബ്. ഫിക്സ് ദ ലീവ്സ് ഓഫ് ദ ഫാൻ ഓൺ ദ ബീഡ് യൂസിംഗ് ഗ്ലൂ. ടൈ ദ ത്രെഡ് അറ്റ് ദ മിഡിൽ ഓഫ് ദ റിബ്. ഒരു ബീഡ്, അതായത് ഒരു മുത്ത്, ഈർക്കിലിന്റെ ടോപ്പിൽ ഒട്ടിക്കുക. അതുപോലെ ഫിക്സ് ദ ലീവ്സ് ഓഫ് ദ ഫാൻ ഓൺ ദ ബീഡ് യൂസിംഗ് ഗ്ലൂ. ഗ്ലൂ ഉപയോഗിച്ച് ഫാനിന്റെ ലീവ്സും ആ ബീഡിന്റെ മുകളിലായിട്ട് ഫിക്സ് ചെയ്യുക. ടൈ ദ ത്രെഡ് അറ്റ് ദ മിഡിൽ ഓഫ് ദ റിബ്. ആ റിബിന്റെ മിഡിലിൽ നൂല് കൊണ്ട് കെട്ടുക. മനസ്സിലായല്ലോ എന്തൊക്കെ ചെയ്യണമെന്ന്? കാർഡ്ബോർഡിൽ നിന്നും ലീഫ് വെട്ടിയെടുത്തു, ആ റിബിന്റെ ടോപ്പിൽ ഒരു മുത്തൊട്ടിച്ചിട്ട് ആ ലീഫ് അവിടെ ഫിക്സ് ചെയ്തു, പിന്നെ നൂല് ആ റിബിന്റെ മിഡിലിൽ കെട്ടി. പാസ് ദ റിബ് ത്രൂ ദ ടോപ്പ് ആൻഡ് ബോട്ടം ഹോൾസ് ഇൻ ദ പ്ലാസ്റ്റിക് ബോട്ടിൽ സച്ച് ദാറ്റ് ദ റിബ് മൂവ്സ് ഫ്രീലി. എന്താണ് പറയുന്നത്? ആ ഈർക്കിലിനെ ബോട്ടിലിന്റെ മുകളിൽ നിന്നും താഴത്തെ ഹോളിലോട്ട് ഇറക്കുക. അപ്പോൾ റിബ് നമുക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റണം. ആ ഈർക്കിലിനെ ബോട്ടിലിന്റെ മുകളിലത്തെ ഹോളിൽ നിന്നും താഴേക്ക് ഇറക്കുക. മനസ്സിലായോ? പുൾ ഔട്ട് ദ ഫ്രീ എൻഡ് ഓഫ് ദ ത്രെഡ് ത്രൂ ദ ഹോൾ ഓൺ ദ സൈഡ് ഓഫ് ദ ബോട്ടിൽ ആൻഡ് ടൈ ഇറ്റ് ടു അനദർ പീസ് ഓഫ് ദ റിബ്. ആ റിബിന്റെ മിഡിലിൽ നൂല് കൊണ്ട് കെട്ടിയിരുന്നു, അതിന്റെ അറ്റം സൈഡിലത്തെ ഹോൾ വഴി പുറത്തെടുക്കുക. പുറത്തെടുത്തിട്ട് അതിന്റെ അറ്റത്ത് വീണ്ടും ഒരു ഈർക്കിൽ കൊണ്ട് കെട്ടുക. ഫാൻ റെഡിയായി. ഇനി എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്? ടേൺ ദ റിബ് ടു കംപ്ലീറ്റ്ലി വൈൻഡ് ദ ത്രെഡ് അറൌണ്ട് ഇറ്റ്. ആ ഈർക്കിലിനെ ടേൺ ചെയ്യിപ്പിക്കുമ്പോൾ ആ നൂല് മുഴുവൻ ആ ഈർക്കിലിൽ വൈൻഡ് ചെയ്യും ചുറ്റും. അത് കഴിഞ്ഞ് ആ ഫ്രീ എൻഡ് ഓഫ് ദ ത്രെഡ്, ത്രെഡിന്റെ ഫ്രീ എൻഡിനെ പിടിച്ച് വലിക്കുമ്പോൾ ആ റിബ് കറങ്ങുകയും അതുവഴി ആ ഫാനും കറങ്ങുന്നത് കാണാം. മനസ്സിലായോ? ടേൺ ദ റിബ് ടു കംപ്ലീറ്റ്ലി വൈൻഡ് ദ ത്രെഡ് അറൌണ്ട് ഇറ്റ്. നൗ പുൾ ഔട്ട് ദ ഫ്രീ എൻഡ് ഓഫ് ദ ത്രെഡ്. ഹൗ ഡിഡ് ദ മോഷൻ ഓഫ് ദ ത്രെഡ് പാസ് ടു ദ ലീഫ് ഓഫ് ദ ഫാൻ? എങ്ങനെയാണ് ത്രെഡിന്റെ മോഷൻ ഫാനിന്റെ ലീഫ് കറങ്ങാൻ കാരണമായത്? ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ ത്രെഡ് മേക്സ് ദ റിബ് ടു റൊട്ടേറ്റ്. നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ്, അതായത് ത്രെഡിൽ അപ്ലൈ ചെയ്ത ഫോഴ്സ് റിബ് റൊട്ടേറ്റ് ചെയ്യാൻ കാരണമായി. ദസ് ദ ലീവ്സ് ബിഗിൻ ടു റൊട്ടേറ്റ് എലോങ് വിത്ത് ദ റിബ്. അങ്ങനെ റിബിനോടൊപ്പം ആ ഫാനിന്റെ ലീവ്സും റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി. മനസ്സിലായല്ലോ? ഹൗ ഡിഡ് ദ മോഷൻ ഓഫ് ദ ത്രെഡ് pass to the leaf of the fan? The force applied on the thread makes the rib to rotate. Thus, the leaves begin to rotate along with the rib. Artha question enda? What are the devices you have seen in which the force applied on one part is transferred to another part and used for motion? Nammal machine de oru partil force apply cheyumbol adu vera oru partil chennettukayum adu vazhi മറ്റുള്ള പാർട്ടിന്റെ മോഷന് കാരണമാവുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഏത് ഡിവൈസസ് നിങ്ങൾക്കറിയാം? നമുക്ക് ഏതൊക്കെ എഴുതാം? സൈക്കിൾ, സ്വിംഗ് മെഷീൻ, ഫ്ലോർ മിൽ, അല്ലേ? ഇതിലെല്ലാം നമ്മൾ ഒരു പാർട്ടിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതുവഴി മറ്റുള്ള പാർട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ പറയാം? സൈക്കിൾ, ഫ്ലോർ മിൽ, സ്വിംഗ് മെഷീൻ. വാട്ട് ആർ ദ അറേഞ്ച്മെന്റ്സ് മെയ്ഡ് ഇൻ സച്ച് ഡിവൈസസ്? നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഡിവൈസിലെല്ലാം എന്ത് അറേഞ്ച്മെന്റ്സ് ആണ് അതിനുള്ളത്? സൈക്കിളിൽ എന്ത് പറയാം? ചെയിൻ. സൈക്കിളിൽ മറ്റുള്ള പാർട്ട് മൂവ് ചെയ്യാൻ സഹായിക്കുന്നത് ചെയിൻ ആണ്. അതുപോലെ സ്വിംഗ് മെഷീനിൽ നാരോ ബെൽറ്റ്, അത് കറങ്ങാൻ ബെൽറ്റ് ഉണ്ട്. ഫ്ലോർ മില്ലിൽ ബ്രോഡ് ബെൽറ്റ്, വലിയ ബെൽറ്റ് ആണ്. വെയർ ഡു വി അപ്ലൈ ഫോഴ്സ് വൈൽ സൈക്ലിംഗ്? സൈക്കിൾ ചവിട്ടുമ്പോൾ എവിടെയാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്? വി അപ്ലൈ ഫോഴ്സ് ഓൺ ദ പെഡൽ, അല്ലേ? സൈക്കിളിന്റെ പെഡലിലാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്.
How does this force reach the wheel? Pedal apply cheyina ee force wheel il ethunnathu enganeyanu? When we apply force on the pedal, this makes the tooth wheel. Tooth wheel nu vachal gear aanu. Fixed with the pedal to rotate. പെഡലുമായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന ടൂത്ത് വീലിനെ അതായത് ഗിയറിനെ കറക്കാൻ സഹായിക്കും. മനസ്സിലായോ? നമ്മൾ ഫോഴ്സ് പെഡലിൽ അപ്ലൈ ചെയ്യുമ്പോൾ പെഡലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഗിയറും റൊട്ടേറ്റ് ചെയ്യും. ദ ഫോഴ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ വീൽ ത്രൂ ദ ചെയിൻ കണക്റ്റഡ് ബിറ്റ്വീൻ ദ ടൂത്ത് വീൽസ് ആൻഡ് ദ ബാക്ക് വീൽ ഓഫ് ദ സൈക്കിൾ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഈ വീൽ കറങ്ങാൻ സഹായിക്കുന്നത് എങ്ങനെയാണ്? ദ ഫോഴ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ വീൽ. വീലിലോട്ട് ഫോഴ്സ് ട്രാൻസ്ഫർ ആകുന്നു. ഏത് വഴി? ത്രൂ ദ ചെയിൻ കണക്റ്റഡ് ബിറ്റ്വീൻ ടൂത്ത് വീൽ ആൻഡ് ബാക്ക് വീൽ. സൈക്കിളിന്റെ ബാക്ക് വീലിനെയും ടൂത്ത് വീലിനെയും, ടൂത്ത് വീലാണ് ഗിയർ എന്ന് പറഞ്ഞത്, അത് രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ചെയിൻ വഴിയാണ്. സൈക്കിൾ ചെയിൻ എന്ന് പറയാറില്ലേ, അതാണ്. അപ്പോൾ ഹൗ ഡസ് ദിസ് ഫോഴ്സ് റീച്ച് ദ വീൽ എന്ന് ചോദിച്ചാൽ, വെൻ വി അപ്ലൈ ഫോഴ്സ് ഓൺ ദ പെഡൽ, ദിസ് മേക്സ് ദ ടൂത്ത് വീൽ ഫിക്സ്ഡ് വിത്ത് ദ പെഡൽ ടു റൊട്ടേറ്റ്. ദ ഫോഴ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ വീൽ ത്രൂ ദ ചെയിൻ connected between the tooth wheels and the back wheel of the cycle. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which part is set to motion first while working a floor mill? ഫ്ലോർ മിൽ വർക്ക് ചെയ്യുമ്പോൾ ഏത് പാർട്ടിനാണ് ഫസ്റ്റ് മോഷൻ സംഭവിക്കുന്നത്? മനസ്സിലായോ? ഏത് പാർട്ടാണ് ആദ്യം മൂവ് ചെയ്യുന്നത്? ദ മോഷൻ ബിഗിൻസ് ഫ്രം ദ മോട്ടോർ. മോട്ടോറിൽ നിന്നാണ് മോഷൻ ബിഗിൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഹൗ ഈസ് ദിസ് റൊട്ടേഷൻ ട്രാൻസ്ഫർ ടു അതർ പാർട്സ്? എങ്ങനെയാണ് മോട്ടോറിൽ നിന്നും ഈ മോഷൻ മറ്റുള്ള പാർട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ദ മോഷൻ ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ മിൽ ത്രൂ ദ ആക്സിൽ ബെൽറ്റ് ആൻഡ് വീൽ. ഈ മോഷൻ മോട്ടോറിൽ നിന്നും മറ്റുള്ള പാർട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണ്? ആക്സിൽ വഴി, ബെൽറ്റ് വഴി, വീൽ വഴി. മനസ്സിലായോ? ഫ്ലോർ മില്ലിലെ മറ്റുള്ള പാർട്സുകളാണ് ആക്സിൽ, ബെൽറ്റ് ആൻഡ് വീൽ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് അറേഞ്ച്മെന്റ്സ് ആർ മെയ്ഡ് യൂസ് ഓഫ് ഇൻ സ്യൂയിങ് മെഷീൻ ടു ട്രാൻസ്ഫർ ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ പെഡൽ ടു ദ നീഡിൽ. സ്യൂയിങ് മെഷീനിൽ നമ്മൾ പെഡലിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് നീഡിൽ മൂവ് ചെയ്യാൻ കാരണമാകുന്നു. അതിനുവേണ്ട എന്തൊക്കെ അറേഞ്ച്മെന്റ്സ് ആണ് സ്യൂയിങ് മെഷീനിലുള്ളത്? നിങ്ങൾക്കറിയാമല്ലോ, സ്യൂയിങ് മെഷീനിൽ താഴെ നമ്മൾ ചവിട്ടുന്ന ഒരു ഭാഗമുണ്ട്, ഫോഴ്സ് കൊടുക്കുന്ന ഭാഗം, അതാണ് പെഡൽ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ മെഷീനിലെ സൂചി മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്ത് അറേഞ്ച്മെന്റ്സ് ആണ് സ്യൂയിങ് മെഷീനിലുള്ളത്? ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ പെഡൽ ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ബിഗ് വീൽ ത്രൂ എ റോഡ്. നമ്മൾ പെഡലിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ വലിയ വീൽ എങ്ങനെയാണ് കറങ്ങുന്നത്? ആ പെഡലിൽ നിന്നും വീലിലോട്ട് ഒരു കമ്പി, അതായത് ഒരു കട്ടിയുള്ള റോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുവഴിയാണ് ആ വീല് കറങ്ങുന്നത്. മനസ്സിലായോ? ഇറ്റ് റീച്ചസ് ദ സ്മോൾ വീൽ ബൈ മീൻസ് ഓഫ് എ ബെൽറ്റ്. ഈ വലിയ വീല് കറങ്ങുമ്പോൾ മെഷീന്റെ മുകളിലുള്ള ചെറിയ വീലും കറങ്ങും. അതെങ്ങനെയാണ്? ഈ രണ്ട് വീലിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു ബെൽറ്റ് ഉണ്ട് അല്ലേ, ആ ബെൽറ്റ് വഴിയാണ് ചെറിയ വീല് കറങ്ങുന്നത്. ദ നീഡിൽ ഈസ് കണക്ടഡ് ടു ദി സ്മോൾ വീൽ. ഈ സ്മോൾ വീലിന്റെ പാർട്ടുമായിട്ടാണ് നീഡിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഹെൻസ് ദ നീഡിൽ വർക്ക്സ് വെൻ ദ സ്മോൾ വീൽ ഈസ് റൊട്ടേറ്റഡ്. അങ്ങനെ സ്മോൾ വീൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ നീഡിൽ മൂവ് ചെയ്യും. അപ്പോൾ വാട്ട് അറേഞ്ച്മെന്റ്സ് ആർ മെയ്ഡ് യൂസ് ഓഫ് ഇൻ സ്യൂയിങ് മെഷീൻ ടു ട്രാൻസ്ഫർ ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ പെഡൽ ടു ദ നീഡിൽ എന്ന് ചോദിച്ചാൽ, ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ പെഡൽ ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ബിഗ് വീൽ ത്രൂ എ റോഡ്. ഇറ്റ് റീച്ചസ് ദ സ്മോൾ വീൽ ബൈ മീൻസ് ഓഫ് എ ബെൽറ്റ്. The needle is connected to the small wheel. Hence, the needle works when the small wheel is rotated. ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും write down your findings in the science diary. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ സയൻസ് ഡയറിയിൽ എഴുതണം. എന്താ മനസ്സിലായത്? ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ എ മെഷീൻ ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു ദ അതർ പാർട്സ് ഓഫ് ദ മെഷീൻ ഓർ ടു അതർ മെഷീൻ ദ സെറ്റിംഗ് ദം ഇൻ ടു മോഷൻ. നമ്മൾ ഒരു മെഷീനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഫോഴ്സ് ആ മെഷീനിലെ മറ്റുള്ള പാർട്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ള മെഷീൻസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യും. ഒരു പാർട്ടിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് മറ്റുള്ള പാർട്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് അങ്ങനെ മറ്റുള്ള പാർട്സും മോഷനിലാകാൻ കാരണമാകും. വി മേക്ക് യൂസ് ഓഫ് ദ ചെയിൻ, വീൽ ആൻഡ് ആക്സിൽ, ബെൽറ്റ് എക്സെട്ര ഫോർ ദിസ് പർപ്പസ്. ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന അറേഞ്ച്മെന്റ്സ് എന്തൊക്കെയാണ്? ചെയിൻ, വീൽ, ആക്സിൽ, ബെൽറ്റ് എക്സെട്ര. മനസ്സിലായോ? ഇതെല്ലാം ഉപയോഗിച്ച് നമുക്കൊരു പാർട്ടിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് മറ്റുള്ള പാർട്ടിലോട്ടും ആക്കാൻ കഴിയും. അപ്പൊ ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ എ മെഷീൻ ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു ദ അതർ പാർട്സ് ഓഫ് ദ മെഷീൻ ഓർ ടു അതർ മെഷീൻസ് ദ സെറ്റിംഗ് ദം ഇൻ ടു മോഷൻ. വി മേക്ക് യൂസ് ഓഫ് ദ ചെയിൻ, വീൽ ആൻഡ് ആക്സിൽ, ബെൽറ്റ് എക്സെട്ര ഫോർ ദിസ് പർപ്പസ്. നമ്മൾ ഇന്ന് പഠിച്ചത് ഓസിലേഷൻസ്, വൈബ്രേഷൻ, പിന്നെ ഏതാ മോഷൻ ഇൻ ആപ്ലിക്കേഷൻ അല്ലേ, ടൈപ്പ് ഓഫ് മോഷനും അതിന്റെ യൂസും ഒക്കെ പഠിച്ചു.
അതുപോലെ ടോയ് ഫാൻ ഉണ്ടാക്കി വൈബ്രേഷൻ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പിപി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി മനസ്സിലായോ അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം നിങ്ങൾക്ക് എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അമ്മൂസ്ലേ